हलो एवरी वन वेलकम बैक टू अवर चानल फ्रेंड्स नसी एत्र पे नन सीम इष्टपेटर क्यों कमेंट लिखा अंत नाम नोक नन सीम कुछ हिडन फैक्ट्स एंड सीक्रेट्स अंतरें अब मेकिंग अलगेंवील क्यों जस्टर रीवेंटे ना जस्ट रिवील नोक अब एक्सपेल पर ना नी क्यार्ट एक्सपेल नमर मूविक प्रेत अलव कुमान जस्ट गेम्स कैर सीनों व्यतस्तुआ रील मूवी मेकर क्यों नमुक पेटू प्रेत का बट अलग डीमस ने वाले रसकर लाइट जेम स्कैर सीनस कुछ नमुक एक्सीक्यूटे ना ना टोटल रिवील नोक रे क्यों अब अब नोक आदमी पर क्यों ए वीडियो आदमी का दैवे चानल सपोर्ट सब्सक्रैब बेल क्लिक या मत वीडियो नोटिफिकेशन ओरों वह 1952 रोमानिया ना नमुक का सो अब नमक चर्च का चर्चा और चुनाव कास्टल नमुको सो अब ना ननसा प्रार्थी नमुक का अब आमयत ननसा मरने नमुक का कारण नणलकूट अवे निकर डीमसें पुरत रील कंट्रोल वेट प्रेयर्स डेली प्रवेश एवरी 24 सेकंड प्रेयर्स नण पुरतरा रीव मैक्सीम श्रमिक बट अब ना वलकान वलक पुरतु अवड़े नणि कूड़े तेज मिंगल नणि रूप अब वलकिन आ विश्वास वलक पर वलकि आ कंसप्त दैवत् विश्वसाने एं विश्वसाने प्रश्न एल या तकर्कू अवर्म या भय को आदमी ना जीसस चिल मिल तकर्ते नण्मा को सो एल नण मरी अंत और नण वी वीण मरण समय अड़ती बैबि तर वी कहूँ अलग जीसस् क्रोस एल डायरेक्ट तलगीड़ वीण कमु सो मे दैव प्रश्न दैव तुम विश्वसाने या भय को दैवों के प्रश्न एल मिल या अलग वलक क्यों का भय को आील बेस एंत मेकड़ा बटेपोल नण कुछ पाड़ीपोई अलग वाले ഒരായിട്ടുള്ള ഒരു പടമായിരുന്നു പറയാൻ പറ്റും ജസ്റ്റ് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമായിരുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വണ്ണിലേക്ക് വരാനെങ്കിൽ നമ്മുടെ കൺജറിംഗ് വണ്ണിലുള്ള ആ ഒരു ഫ്രഞ്ച് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സോ ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് ഇതിനകത്ത് വെജിറ്റബിൾ സപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു കാസ്റ്റിലേക്ക് വരുന്നത് സോ കാസ്റ്റിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ ഒരു നണ്ണ് തൂങ്ങി കിടക്കുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട് അത് കണ്ടുടനെ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് സോ അതിനുശേഷം ആ ഒരു ന്യൂസ് ഡയറക്റ്റ് ലീക്ക് ആയി കഴിഞ്ഞാൽ വത്തിക്കാൻ സിറ്റി വരയ്ക്കും അങ്ങ് വത്തിക്കാൻ സിറ്റി വരയ്ക്കും അത് പോവും സോ അത് സ്പ്രെഡ് ആക്കാത്ത രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട് അതിൻ്റെ അതുപോലെ തന്നെ ആ ഒരു നണ്ണ് നിൽക്കുന്നതിൻ്റെ താഴെ ആ ഒരു നണ്ണിൻ്റെ ബ്ലഡ് തറയിൽ വീണ് കിടന്നിട്ട് കോട്ടായിട്ട് ബ്ലാക്ക് കളറിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും എന്തുകൊണ്ടത് പെട്ടെന്ന് ഒരു ബ്ലാക്ക് കളറിൽ കാണിച്ചു എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കാറ്റുമായിട്ട് കലർന്നിട്ട് ഓക്സൈഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ചേരുന്നുണ്ട് സോ അത് സമയത്ത് അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ബ്ലഡ് എന്ന് പറഞ്ഞ ഒരു ബ്ലാക്ക് കളറിൽ നമുക്ക് കാണിക്കും സോ അത് എന്ത് ചെയ്യുന്നുണ്ട് പെർഫെക്റ്റ് ആയിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട് ചുമന്ന കളറിൽ നിന്നും ബ്ലാക്ക് കളറിലേക്ക് മാറ്റിയത് നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് റിയാലിറ്റിയിൽ പോലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രഞ്ച് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അതിനുശേഷം ഇങ്ങനെ നോക്കി നോക്കി പോകുന്ന സമയത്ത് ഒരു ക്രോസ് നമുക്ക് കാണിക്കുന്നുണ്ട് അത് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലോ ആംഗിളിൽ നമുക്ക് കാണിക്കുന്നുണ്ട് നോക്കിയാൽ അത് എന്ത് ചെയ്യുന്നുണ്ട് തലകീഴായിട്ട് ആ ഒരു ക്രോസ് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു സിനിമയിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഈ ഒരു ക്രോസ് ഇങ്ങനെ തലകീഴായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു ക്യാരക്ടറായിട്ടുള്ള ആ ഒരു ലീഡിംഗ് പ്ലോട്ടിലിറന്ന നണ്ണിൻ്റെ കഴുത്തി കിടക്കുന്ന ഒരു ക്രോസ് വെച്ച് ബാക്കി ഫുള്ളും തലകീഴായിട്ടാണ് നമുക്ക് കാണിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ള നമ്മുടെ പോപ്പ് എന്ത് ചെയ്യുന്നുണ്ട് ബ്രേക്കിനെയും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ബ്രേക്ക് എന്ന് പറയുന്ന ഫാദറിനെയും സിസ്റ്റർ ഐറനെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് റൊമാനിയയിലേക്ക് അയക്കുകയാണ് നമ്മുടെ ഈ ഒരു അവിടെ എന്താണ് അവിടുത്തെ പ്രശ്നങ്ങളെന്നൊക്കെ നോക്കാനായിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു ഷോട്ട് കാണിക്കുമ്പോൾ നമ്മുടെ ഐറൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഹോസ്പിറ്റലാണ് ഉള്ളത് കുട്ടികൾക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രണ്ടുപേരെ തന്നെ അവിടെ നമുക്കൊരു ഗാർഡൻ കാണിക്കുന്നുണ്ട് കുട്ടികൾ ചിൽഡ്രൻസ് ഒക്കെ കളിക്കുന്ന ഒരു ഗാർഡൻ അവിടെ ഒരു ഗാർഡൻ്റെ സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലക്ക് എന്ന് എഴുതിയിരിക്കുന്നത് കാണിക്കും അതിൻ്റെ അതുപോലെ പ്ലേ ഗ്രൗണ്ടിൽ മാത്രമല്ല പിന്നിൽ നമ്മുടെ സിസ്റ്റർ ഐറിൻ്റെ പിന്നിലിരിക്കുന്ന ഒരു ക്ലാസ്സിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബോർഡിൽ നമുക്ക് വലക്കെന്ന് എഴുതിയിരിക്കുന്നത് കാണിക്കുന്നുണ്ട് ഇപ്പുറത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കെമിക്കൽ കോമ്പൗണ്ട് കാണിക്കുന്നുണ്ട് സാർ കോമ്പൗണ്ടിൽ നമുക്ക് വലക്കെന്ന് നമുക്കാണെങ്കിൽ എന്ത് ജസ്റ്റ് നമ്മൾ പസിൽ കളിക്കുന്ന പോലെ നമുക്കത് വായിക്കാൻ പറ്റും ഒരു കുരിശ് താഴെ കൊടുത്തിട്ടുള്ളത് കൂടെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആ ഒരു കുരിശിനെ നമുക്ക് വി എന്ന് പറഞ്ഞാൽ മതി സോ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ വലക്കെന്ന് പറഞ്ഞ ഒരു പ്രസൻസ് നമുക്ക് കാണിക്കുന്നുണ്ട് മേ ബി ഐറനെയും ഈ ഒരു വലക്ക് ഫോളോ ചെയ്യുന്നുണ്ടാവാം എന്നുള്ള രീതിയിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അങ്ങനെ കാണിച്ചതെന്നുള്ളൊരു കാര്യം അറിയില്ല പിന്നെ അതുപോലെ തന്നെ ഐറൻ എന്ത് ചെയ്യുന്നുണ്ട് ടേസ് എന്ന് പറഞ്ഞാൽ കഞ്ചുറിങ് വണ്ണിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലൊറൈൻ്റെ ഒരു ക്യാരക്ടറിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ലൊറൈൻ്റെ ക്യാരക്ടറിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഉമ്മൻ്റെ സിസ്റ്റാണ് നമുക്ക് ഇതിനകത്ത് ഐറൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് പ്ലേ ചെയ്തിട്ടുള്ളത് ആൻഡ് ലൊറൈൻ്റെ വീട്ടിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കഞ്ചുറിങ്ങിൽ നോക്കുമ്പോൾ ചുറ്റും നമുക്ക് ഇതുപോലെ വലക്കിനെ കാണാൻ കഴിയും ലൊറൈൻ്റെ മൈൻഡിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട് ഒരു 5 years വരെ വലക്ക് തന്നെ ഇങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രീം ബേസിൽ വിഷ്വലായിട്ട് എന്ന് നമുക്ക് റിവീൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നതാണ് സോ എന്താണെങ്കിലും
വളക്കം എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിന് നമുക്കിതിനകത്ത് അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് റിവീൽ ചെയ്ത് തന്നിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ വളക്കെന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന് എല്ലായിടത്തും റിവീൽ ചെയ്ത് തന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് മേ ബി വളക്ക് അവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വളക്ക് അത്രമാത്രം വളരെ വലിയ രീതിയിലൊരു ഡീമനായിട്ടുള്ള പവറായിട്ടുള്ള ഒന്നായിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാകാം. സോ അത് നമുക്ക് വാട്ടർ വെറൈറ്റീസ് എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഗസ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ ആരനെയും എന്തുകൊണ്ട് ഇങ്ങനെ വളക്ക് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് റിവീൽ ചെയ്ത് തരാമായിരുന്നു എന്നുള്ളത് കുറച്ചൊരു ഞാൻ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളൊരു കാര്യമാണ്. പക്ഷേ കാരണം അവർ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ബെർക്കും ഐറനും എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രഞ്ചിനെ പോയി മീറ്റ് ചെയ്യാണ്. ഫ്രഞ്ചിയെ പോയി മീറ്റ് ചെയ്തിട്ട് ചുറ്റിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമുക്ക് വളക്കിൻ്റെ ആ ഒരു പ്രസൻസ് കാണാൻ കഴിയും. അതിൻ്റെ അതുപോലെ തന്നെ ഗ്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ക്രോസ് ഇരിക്കുന്നത് പോലെ നമുക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിലും ഒരുപാട് കണ്ണാടി അവൻ്റെ സൈഡിൽ കാണിക്കുന്നുണ്ട് വിൻഡോയിൽ, അതിലാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് വന്നിട്ട് അവർ ആടുകൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട്. ആടെന്ന് പറയുന്നത് എക്സ്പെഷ്യലി നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സാത്താൻ്റെ സിമ്പിളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ വളക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ, ആ ഒരു ഡീമൻ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവനെയും ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവനെ ടേക്ക് ഓവർ ചെയ്തു എന്നുള്ളൊരു കാര്യം ലൈറ്റായിട്ട് അവിടെ റിവീൽ ചെയ്ത് തരുന്നതായിരിക്കാം അങ്ങനെ. എന്നുള്ളത് തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ അതിനുശേഷം ഐറനെയും നമ്മുടെ ബെർക്കിനെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ചർച്ചിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വഴിയിൽ വെച്ചിട്ട് ഒരു ട്രക്കിനെ നമുക്ക് കാണിക്കുന്നുണ്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ. ആ ഒരു ട്രക്കിൻ്റെ നമ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളക്കെന്ന് കാണിക്കുന്നുണ്ട്. വളക്കെന്ന് നമുക്ക് വായിക്കാൻ പറ്റും നമ്പർ പ്ലേറ്റിൽ. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം അവർ കുതിര വണ്ടിയിൽ പോകുന്നുണ്ട്. മൂന്ന് പേരും പോയി പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സമയത്ത് അവർ പോകുന്ന വഴിയിൽ ഇരുട്ട് മൂടുന്നുണ്ട്. സോ അത് യഥാർത്ഥത്തിൽ അത് ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്തതല്ലായിരുന്നു, അത് റിയൽ ആയിട്ടും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യപ്രകാശം അങ്ങനെ ഡൗൺ ആയി പോയതായിരുന്നു. പിന്നെ നമുക്ക് കാണിക്കുന്നത് സൺറൈസ് ഇല്ലാത്ത രീതിയിൽ ഒരുപാട് ഷോട്ട് അവർ എടുക്കാനായിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ രസകരമായിട്ട് പല സ്ഥലത്തും എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ട്. അത് വളരെ ബെറ്ററാണ്. പിന്നെ അവർ കാസ്റ്റിനകത്ത് പോയിട്ട് ആദ്യം ഒരു ചെയറിൽ ഒരു ലേഡി ഇരുന്ന് സംസാരിക്കുന്നത്, പ്രേയർ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പിറകുകളെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പാമ്പ് സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, സ്വയം വിഴുങ്ങുന്നതായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് വളക്കിനെ തന്നെ സൂചിപ്പിക്കുന്നതായിരിക്കാം. കാരണം എത്രയൊക്കെ ചെയ്താലും എന്തൊക്കെ ചെയ്താലും ഇനി എത്രമാത്രം മലമറിഞ്ഞാലും ഞാൻ മരിച്ചാലും ഞാൻ വീണ്ടും തിരിച്ചു വരും, എന്നെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അത് റിവീൽ ചെയ്ത് തന്നിരിക്കുന്നതാണെന്ന് തന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഐറനെ പേടിപ്പിക്കുന്ന ഒരു ടൈമുണ്ട്, അതായത് നമ്മുടെ തോളിലിങ്ങനെ കൈ വെച്ചിട്ട് തൊട്ട് പേടിപ്പിക്കുന്ന ഒരു സീന് നമ്മുടെ വളക്ക് വന്നിട്ട്. ഇപ്പോൾ കണ്ണാടി വഴിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് അവിടെ ആ ഭയം നമുക്ക് റിവീൽ ചെയ്ത് തരുന്നത്. എൻ്റെ അതുപോലെ തന്നെ ഇതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കണ്ണാടിയിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒരു മിറർ പോലെ നമുക്ക് കാണിച്ചിട്ട് ആ ഒരു വലക്കനെ കാണിച്ച് നമുക്ക് ഭയപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ കണ്ണാടി വഴിയും നമുക്കവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡീമൻസ് അപ്പയർ ആവുന്നുണ്ട്, ആ ഒരു ഭയം അപ്പയർ ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാറിൽ ഒരു ലേഡി ഇങ്ങനെ കണ്ണാടി മൂടുന്ന ഒരു സീനുണ്ട്. അത് എക്സ്പെഷ്യലി ആ ഒരു നാട്ടിലുള്ള ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നത് പ്രേതം കണ്ണാടി വഴിയും വരും, അതുകൊണ്ട് അവിടെയുള്ള നാട്ടിലുള്ള ആൾക്കാരെ അത് അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അത് നമുക്കവിടെ റിവീൽ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മകൾ തൂങ്ങി മരിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി ഇരുന്ന് കരയെന്ന് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അത് ഒരു മകളുടെ ഫാദർ തലയിൽ ഒരു ക്യാപ്പൊക്കെ വെച്ചിട്ടിരുന്ന് കരയുന്നത്, അത് ക്രുക്കന്മാരാണോ എന്നുള്ളൊരു കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി എന്ത് ചെയ്യുന്നുണ്ട്, ക്രുക്കന്മാരനെ ജസ്റ്റ് ടീസ് ചെയ്യുന്നതായിരിക്കാം. ടീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു തൊപ്പി ധരിച്ചിരിക്കുന്നതാണ് നമ്മുടെ ക്രുക്കന്മാരെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സോളോ മൂവിയുണ്ട്. സോ അതിൻ്റെ ആ ഒരു റെഫറൻസ് ലൈറ്റായിട്ട് ഇതിനകത്ത് ടീസ് ചെയ്ത് കാണിച്ചിരിക്കുന്നതായിരിക്കാം. ഫ്യൂച്ചറിൽ കഞ്ചറിങ്ങിൻ്റെ യൂണിവേഴ്സിലേക്ക് ക്രുക്കന്മാൻ വരും എന്നുള്ളൊരു കാര്യങ്ങൾ ജെയിംസ് കൺഫേം ചെയ്തതാണ്. സോ എക്സ്പെഷ്യലി ഇനിയുള്ള സിനിമകൾ ജെയിംസ് ചെയ്യുമെങ്കിൽ മേ ബി ഫ്യൂച്ചറിൽ ക്രുക്കന്മാൻ വരാനൊരു സാധ്യത ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ആബി എന്നൊരു വാക്ക് നാട്ടുകാരെന്ത് ചെയ്യുന്നുണ്ട്, പറയാറ് പോലും ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ജസ്റ്റ് ഒരു സീനിൽ കൂടെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഒരു പേഴ്സണെ ഈ ഒരു ആബിയെ പറ്റി ചോദിക്കുന്ന സമയത്ത് ആ ഒരു വാക്ക് പറഞ്ഞിട്ട് ജസ്റ്റ് തുപ്പി കളയുന്നുണ്ട്. അത് അവരുടെ ഒരു ചടങ്ങായിട്ടാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. അതും വളരെ രസകരമായിരുന്നു. പിന്നെ ഓരോ നണ്ണും മരിക്കുന്നുണ്ട് എന്നുള്ളൊരു സമയം കാര്യം വന്നിട്ട് പ്രേയർ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഐറൻസിൻ്റെ പിന്നിൽ നണ്ണിങ്ങനെ വന്നിട്ട് എല്ലാവരെയും തൂക്കി ഭയങ്കരമായിട്ട് എടുത്തിട്ട് ആക്രമിക്കുന്നുണ്ട്. ആദ്യം നണ്ണിൽ മരിക്കുന്ന ഒരാൾ സ്വയം ദൈവത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ദാനം ചെയ്തൊരു വുമൺ ആയിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് റിവീൽ ചെയ്ത് തരുന്നുണ്ട്. ആദ്യം മരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ടല്ലോ, ആ ഒരു പെൺകുട്ടി. പിന്നെ അതുപോലെ തന്നെ അവളെ തന്നെ സ്വയം നണ്ണ് കൊന്നു, അതായത് നമ്മുടെ ഈ ഒരു ഡീമൺ കൊന്നു. സോ അപ്പോൾ ആരാണെങ്കിലും ഒരു പ്രശ്നമില്ല, എത്രമാത്രമാണെങ്കിലും എല്ലാവരെയും തോൽപ്പിക്കാൻ വളക്കിന് കഴിയും എന്ന് നമുക്ക് അതിലൂടെ തന്നെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൈറിൻ്റെ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മുതുകിൽ തുണി ഇങ്ങനെ കീറിയിട്ട് ഒരു സാത്താൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, ഒരു സിമ്പിൾ ഇട്ട് ഒരു ടാറ്റു പോസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡയറക്റ്റ് ആ ഒരു നണ്ണ് പ്രൊസസ് ചെയ്യാനുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു വുമനാണ്, സിവിളയാണെന്നുള്ളൊരു കാര്യങ്ങൾ ആ ഒരു നണ്ണ് ഫിക്സ് ചെയ്ത രീതിയിലാണ് നമുക്ക് കാണിക്കുന്നത്. ആൻഡ് അതിനുശേഷം നമ്മുടെ നണ്ണ് എല്ലാവരും മരിച്ചു. അതായത് അതൊരു സീക്രട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. എക്സ്പെഷ്യലി നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരുപാട് നണ്ണിനെ കാണിക്കുന്നുണ്ടല്ലോ, അതൊക്കെ തന്നെ ജസ്റ്റ് നമ്മുടെ ഈ ഒരു വാലക്കിൻ്റെ ആ ഒരു പ്രവൃത്തികളായിരുന്നു. ഒരു ജസ്റ്റ് ഒരു മജീക്ക് പവർ എന്ന് തന്നെ നമുക്ക് പറയാം. അത് ജസ്റ്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ആൾറെഡി അവിടെ എല്ലാ നണ്ണും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിൽ അവസാനം മരിച്ചതാണ് ആ ഒരു അവസാനം നമുക്ക് ഫ്രഞ്ച് ആ ഒരു വെജിറ്റബിൾസ് കൊടുക്കാൻ വരുന്നത്, നമ്മുടെ ഫ്രഞ്ചേ കണ്ട ആ ഒരു വുമൺ എന്ന് പറയുന്നത് തൂങ്ങിക്കിടക്കുന്നത്. ജീസസ് ക്രൈസ്റ്റ് ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് നോക്കി പിന്നെ എല്ലാവരും ഡയറക്റ്റ് പോകുന്നുണ്ട് വളക്കിനെ തറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അവസാനിപ്പിക്കാനായിട്ട്. സോ വളക്കിനെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ടൈമിൽ
അവരാരും ജീസസ് ബ്ലഡ് നോക്കി നോക്കുമ്പോൾ ഫാദർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തവണയാണ് നമ്മുടെ ഈ ഒരു വലക്കനെ നൈമ പോലും ഈ ഒരു മൂവിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡിൽ ആ ഒരു ടൈമിൽ എൻഡിങ്ങിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വലക്കിനെ തീർക്കാമായിരുന്നു, അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ അത് അവർ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ പറയാം. എക്സ്പെഷ്യലി കഞ്ചറിങ് യൂണിവേഴ്സിൽ അങ്ങനെയാണ് കൊണ്ടുവരാറുള്ളത്. പിന്നെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയ്ൻ രൂപത്തിൽ വന്നിട്ട് ആ ഒരു ഫ്രഞ്ച് ശരീരത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് കയറിയതിനു ശേഷം ഐറനെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഐറൻ്റെ വായിലിരിക്കുന്ന ജീസസ് ബ്ലഡ് നമ്മുടെ ഫ്രഞ്ചേൻ്റെ മുഖത്തേക്ക് തുപ്പി കൊടുക്കാണ്. സോ തുപ്പി കൊടുക്കുന്ന ജീസസ് ബ്ലഡ് വായിൽ നിന്നും തുപ്പി ആ ഒരു മൊത്തത്തിൽ ആ ഒരു വലക്കം എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിനെ മൊത്തത്തിൽ ക്ലോസ് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ ഐറൻ ബോധം കെട്ട് വീണതിന് ശേഷം പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രഞ്ച് എന്നുണ്ട് ഡയറക്ടർ ഒരു ലിപ് ലോക്ക് കൊടുക്കുന്നുണ്ട്. ആ ലിപ് ലോക്ക് കൊടുക്കുമ്പോൾ ഫ്രഞ്ചിയുടെ വായ്ക്കുള്ളിലേക്ക് നമ്മുടെ ഐറൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു ജീസസ് ബ്ലഡ് ഡയറക്റ്റ് പാസ് ഓവർ ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെ നമ്മുടെ ഫ്രഞ്ചിൻ്റെ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്ന ഒരു വലക്കിൻ്റെ പവറും അല്ലെങ്കിൽ വഴക്കെന്ന് പറയുന്ന ഒരു ഡ്രീമിനും നശിച്ചു പോകാം. അതിൻ്റെ എക്സ്പെഷ്യലി നമ്മുടെ ഫ്രഞ്ചിയുടെ ശരീരത്തിലുള്ള ഒരു വലക്കിനെ ആ തീർക്കാനായിട്ടും അത് വളരെ നോർമലായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് റിവീൽ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ എന്തിനാണോ നമുക്ക് ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട് കഞ്ചറിങ് പടത്തിൽ ഒരു ലിങ്ക് ചെയ്യുന്ന രീതിയിൽ ഇതിനകത്ത് റിവീൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു ഡൗട്ട് പലർക്കും വന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞത് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. കഞ്ചറിങ് വണ്ണിൽ നമ്മുടെ മൗറീസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഷോട്ട് ഗൺ വെച്ചിട്ട് ഫാമിലി എല്ലാവരെയും കൊന്നിട്ട് അതിനുശേഷം അയാളും സ്വയം മരിക്കുന്നുണ്ട്. സോ ആ ഒരു ഷോട്ട് ഗൺ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് എൻഡിങ്ങിൽ നമ്മുടെ ആ ഒരു ഫ്രഞ്ച് എന്ന് പറയുന്ന ഒരു പേഴ്സണെ ആ ഒരു ഷോട്ട് ഗൺ തന്നെയാണ് യൂസ് ചെയ്ത് സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുന്നത്. അതും ആ ഒരു ഷോട്ട് ഗൺ തന്നെ ആയിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. സോ അത് കഞ്ചറിങ് വണ്ണുമായിട്ട് ഫൈനലി ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് അത് ജസ്റ്റ് ഗുഡ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ പറയാം. ബട്ട് പ്ലോട്ട് ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു നണ്ണെന്ന് പറഞ്ഞൊരു മൂവി കുറച്ചധികം വീക്കായി പോയി തന്നെ പറയാം. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ അത്രമാത്രമൊന്നും വരാത്ത രീതിയിൽ ഒരുപാട് ഒരുപാട് താഴെത്തട്ടിൽ നിന്ന് പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. സോ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക.